നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് കോപ്പ അമേരിക്കയിൽ നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ ഒരു കിടിലൻ വിജയമാണ് അർജന്റീന സ്വന്തമാക്കിയത്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അവർ കാനഡയെ തോൽപ്പിച്ചത്. സൂപ്പർ താരങ്ങളായ ഹൂലിയൻ ആൽവറസ്, ലയണൽ മെസ്സി എന്നിവരാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയത്. റോഡ്രിഗോ ഡിപോൾ അതുപോലെ തന്നെ എൻസോ ഫെർണാണ്ടസ് എന്നിവരാണ് അസിസ്റ്റുകൾ കരസ്ഥമാക്കിയത്. വിജയത്തോടുകൂടി അർജന്റീന കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ പ്രവേശിക്കുകയും ചെയ്തു. ഈ മത്സരത്തിനിടക്ക് ഒരു വിവാദ സംഭവം അരങ്ങേറിയിട്ടുണ്ട്. അതായത്, മത്സരത്തിനിടയിൽ അർജന്റീനൻ സൂപ്പർ താരമായ റോഡ്രിഗോ ഡിപോളിനെ കനേഡിയൻ താരമായ ഇസ്മായിൽ കോനെ ഫൗൾ ചെയ്ത് വീഴ്ത്തുകയായിരുന്നു. അത് അദ്ദേഹം വീണ് കിടക്കുന്ന ആ സമയത്ത് വീണ്ടും ഇസ്മായിൽ കോനെ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു. അതായത്, അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് പന്ത് അടിക്കുകയായിരുന്നു. ഇത് പിന്നീട് ഒരു ചെറിയ സംഘർഷത്തിന് കാരണമായി. അർജന്റീനൻ താരങ്ങളും അതുപോലെ തന്നെ കനേഡിയൻ താരങ്ങളും ഇതിൽ ഇടപെട്ടു. റോഡ്രിഗോ ഡിപോൾ വീണ് കിടക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു സംഘർഷം അരങ്ങേറുന്നത്. അതിന്റെ ഫലമായിക്കൊണ്ട് ഇസ്മായിൽ കോനയ്ക്ക് യെല്ലോ കാർഡ് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ സമയത്ത് കനേഡിയൻ പരിശീലകനായ ജെസെ മാർഷ് ചില കാര്യങ്ങൾ അടുത്ത് വന്നുകൊണ്ട് റോഡ്രിഗോ ഡിപോളിന്റെ സമീപത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്, അദ്ദേഹത്തോട് പറയുന്നുണ്ട്. എന്നാൽ റോഡ്രിഗോ ഡിപോളിന് ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം "നീ ഒരുപാട് സംസാരിക്കുന്നു" എന്നുള്ള രൂപത്തിലുള്ള ഒരു ആംഗ്യം കാണിച്ചു. പിന്നീട് "വായടക്കൂ" എന്നുള്ള രൂപത്തിലുള്ള ആംഗ്യവും കാണിച്ചു എന്നുള്ളതാണ്. ജെസെ മാർഷിനോട് അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ആംഗ്യം കാണിക്കുകയാണ് റോഡ്രിഗോ ഡിപോൾ ചെയ്തിട്ടുള്ളത്. ഇതിനുശേഷം പത്രസമ്മേളനത്തിൽ ജെസെ മാർഷിനോട് പത്രക്കാർ ഇതിനുള്ള ഒരു വിശദീകരണം തേടിയിരുന്നു. "എന്താണ് നിങ്ങൾ റോഡ്രിഗോ ഡിപോളിനോട് പറഞ്ഞത്" എന്നായിരുന്നു ജെസെ മാർഷിനോട് ചോദിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, "ഡിപോൾ ഓക്കെ ആണോ എന്നുള്ളത് ഞാൻ അന്വേഷിക്കുക മാത്രമാണ് ചെയ്തത്, അതിനാണ് ഡിപോൾ ദേഷ്യപ്പെട്ടത്" എന്നാണ് ജെസെ മാർഷ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം വൈറലാണ്. മികച്ച പ്രകടനമായിരുന്നു റോഡ്രിഗോ ഡിപോൾ മത്സരത്തിൽ ഉടനീളം നടത്തിയത്. അദ്ദേഹത്തിന്റെ ഒരു മികവിൽ തന്നെയാണ് അർജന്റീന ഇപ്പോൾ വിജയിച്ച് കയറിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഒരു ഡിമാൻഡ് കൊണ്ടും കാണാം.